ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൈഡ് ആംഗിൾ റിവ്യൂസ്. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോണ ടോപ്പിക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് നമ്മളെല്ലാവരും മൂവീസ് കാണാൻ വേണ്ടി ബുക്ക് മൈ ഷോയില് മൂവീനെ കുറിച്ചൊക്കെ നോക്കുമ്പോൾ അതിനകത്ത് റേറ്റിംഗ് കാണും, പെർസെൻറ്റേജ് കാണും. ചില മൂവീസിന് 50% ആയിരിക്കും, ചിലതിന് 95% ആയിരിക്കും, ചിലത് 80% ആയിരിക്കും, 70% ആയിരിക്കും. അങ്ങനെ പല പല റേറ്റിംഗ് നമുക്ക് മൂവിയുടെ റൈറ്റ് സൈഡിൽ തന്നെ കാണാൻ പറ്റും. ഒരു എക്സാമ്പിളായിട്ട് ഞാനിവിടെ കാണിച്ചു തരാം. അപ്പോൾ ഈ റേറ്റിംഗ് എങ്ങനെയാണ് വരുന്നത്? അപ്പോൾ നമ്മളൊരു ഒരു പടം നമ്മൾ റിലീസായി കഴിയുമ്പോൾ ഈ റേറ്റിംഗ് കണ്ടിട്ട് നമ്മൾ പലപ്പോഴും നല്ല പടമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് പോയി ടിക്കറ്റ് എടുത്ത് നമുക്ക് വിഷമം ഉണ്ടാകണം. ചില കേസുകളുണ്ട്, ചിലതൊക്കെ നല്ല പടം തന്നെ ആയിരിക്കും. അപ്പോൾ എന്ത് ബേസിലാണ് ഈ റേറ്റിംഗ് വരുന്നത്, അല്ലെങ്കിൽ എന്ത് കാരണത്താലാണ് ഈ റേറ്റിംഗ് വരുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോണേക്കാൻ മുമ്പ് ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കണം, പുതിയൊരു ചാനലാണ്, നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ റൈറ്റ് സൈഡിൽ കാണാൻ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കാം, കൂടെ ബെല്ലൈക്കൺ കൂടി ഹിറ്റ് ചെയ്തേക്കാം. ഇങ്ങനത്തെ ഒരുപാട് ന്യൂസ് ആയിട്ട് ഞാൻ ആഴ്ചകളിൽ 3-4 വീഡിയോ ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ പെർസെൻറ്റേജ് എങ്ങനെ വന്നത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു മൂവി റിലീസായി, ഇപ്പോൾ ഒരു വെള്ളിയാഴ്ച മൂവി റിലീസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉടനെ തന്നെ അന്ന് വൈകിട്ടത്തേക്ക്, ഇപ്പോൾ രാവിലെ ഫസ്റ്റ് മോർണിംഗ് ഷോ കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ അന്ന് രാത്രിയിലത്തേക്ക് നമുക്ക് ഏകദേശം പെർസെൻറ്റേജ് ഒക്കെ അതിൻ്റെ ഹൈലൈറ്റ് ആയിരിക്കും. അപ്പോൾ ചില മൂവീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ 95%, 97% വരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. 97% വരെ റിവ്യൂസൊക്കെ ആയിരിക്കും. അപ്പോൾ അത് ഈ സൂപ്പർ സ്റ്റാർസിൻ്റെ പടങ്ങളായിരിക്കും മെയിനായിട്ട്. എന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ മമ്മൂട്ടി, മോഹൻലാൽ ഇവരുടെ പടങ്ങളൊക്കെ ഇറങ്ങി ഫസ്റ്റിന് ഭയങ്കര റേറ്റിംഗ് ആയിരിക്കും, ഒരു 85%, 90% ഒക്കെ റേറ്റിംഗ്. അപ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ചിട്ട് നമ്മളും പോയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യും. പക്ഷെ നമ്മൾ തിയേറ്ററിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പടത്തിൻ്റെ ആ ഒരു ലെവലിലേക്ക് പടം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് നിരാശരാകും, അത് പടത്തിനെ നെഗറ്റീവായിട്ട് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ റേറ്റിംഗ് എങ്ങനെയാണ് വന്നത്, റേറ്റിംഗ് നമുക്ക് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഒരു മൂവി ഇറങ്ങിയിട്ട് ഈ റേറ്റിംഗിൻ്റെ ഒപ്പം തന്നെ ആ പേഴ്സൻറ്റേജിൻ്റെ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണാം, ആ പേഴ്സൻറ്റേജിൻ്റെ അടിയിൽ തന്നെ വോട്ട്സ് എന്ന് പറഞ്ഞ സംഭവം കാണിക്കും, എത്ര വോട്ട് കിട്ടിയെന്ന്. ആ വോട്ടാണ് നമ്മൾ മെയിനായിട്ട് എടുക്കേണ്ടത്. പേഴ്സൻറ്റേജിനേക്കാളും വലുതായിട്ട് നമ്മൾ ഫസ്റ്റ് പരിഗണിക്കേണ്ടത് വോട്ടാണ്, എത്ര വോട്ട് കിട്ടി. ഇപ്പോൾ ഒരു മൂവിക്ക് ഒരു 500 വോട്ടുള്ളൂ, അതിൻ്റെ പേഴ്സൻറ്റേജ് കിടക്കുന്നത് 95% ആണ് കിടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ആ മൂവി ടിക്കറ്റ് എടുക്കരുത്. അപ്പോൾ തന്നെ ടിക്കറ്റ് എടുക്കാൻ പാടില്ല. കുറച്ച് പേരുടെ അഭിപ്രായങ്ങളൊക്കെ അറിഞ്ഞ് നല്ല പടമാണെന്ന് അന്വേഷിച്ചിട്ട് മാത്രം എടുക്കുക. അതേസമയം ഇപ്പോൾ ഒരു പടം റിലീസായിട്ട് അന്ന് രാത്രി തന്നെ അതിൻ്റെ പെർസെൻറ്റേജ് കാണിക്കുകയാണ്. ഇപ്പോൾ ഒരു 15,000 പേര് കണ്ടു, അല്ലെങ്കിൽ വോട്ട്സിൻ്റെ നമ്പർ 15,000, അതിൻ്റെ പെർസെൻറ്റേജ് ഒരു 87% ആണ് കാണിക്കുന്നത്. നമുക്ക് കണ്ണും പൂട്ടി ആ പടത്തിന് ബുക്ക് ചെയ്യാം. കാരണം 15,000 പേര്, 87% പേരും അതിൽ നിന്ന് ആ പടത്തിനെ കുറിച്ച് നല്ലതാണ് പറഞ്ഞത്, നല്ല റേറ്റിംഗാണ് കൊടുത്തേണം. അപ്പോൾ നമുക്ക് ആ പടം കണ്ണും പൂട്ടി പോയി കാണാം. അതേസമയം 500 പേര് കണ്ടിട്ട് ഒരു 90% റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആ പടം ഒരിക്കലും നല്ലതാണെന്ന് പറഞ്ഞ് പോയി കാണരുത്. കാരണം ഈ 500 പേരും ആ പടത്തിനോട് ബന്ധപ്പെട്ട ആൾക്കാരോ അല്ലെങ്കിൽ ആ സ്റ്റാറിൻ്റെ ഫാൻസൊക്കെ ആയിരിക്കും. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ എപ്പോഴും ഫുൾ സ്റ്റാർസ് കൊടുക്കും, ഫുൾ സ്റ്റാർ കൊടുക്കുമ്പോൾ റേറ്റിംഗ് അതിനനുസരിച്ച് കയറും. അപ്പോൾ അങ്ങനെ ഒരിക്കലും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടരുത്. ഞാൻ നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചാൽ സ്ക്രീനിൽ, ഞാൻ കുറച്ച് മൂവീസ് ഇപ്പോൾ ഈ അടുത്ത് ഇറങ്ങിയാണ് കുറച്ച് മൂവീസിൻ്റെ ലിസ്റ്റ് കാണിച്ചിട്ട് ഇതിനകത്ത് പേഴ്സൻറ്റേജ് എങ്ങനെയാണ് നമുക്ക് തരം തിരിച്ച് കാണാം എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ സ്ക്രീനിലേക്ക് ജസ്റ്റ് നോക്കുക. അതെ, ഫസ്റ്റ് നമുക്ക് കുമ്പളങ്ങനെ എടുക്കാം. ഇത് കുറച്ച് നാൾ മുമ്പ് ഇറങ്ങിയ പോകണം. ഇതിൻ്റെ പേഴ്സൻറ്റേജ് നോക്കി കഴിഞ്ഞാൽ 89% ഉണ്ട്. വോട്ട്സ് നിങ്ങൾ നോക്കിയാൽ 60,000 വോട്ട്സ് എടുക്കാണ്ട്. ഇതിപ്പോൾ ഏകദേശം സ്റ്റേബിൾ ആയിരിക്കും. കാരണം കുറഞ്ഞ നാൾ മുമ്പ് ഇറങ്ങിയാണെങ്കിൽ ഇപ്പോൾ അധികം വോട്ട് ചേഞ്ച് എന്ന് വരാനില്ല. കാരണം എല്ലാ ആൾക്കാരും കണ്ടു കഴിഞ്ഞുണ്ടാവും. അപ്പോൾ 89% നല്ലൊരു പേഴ്സൻറ്റേജ് ആയിട്ടാണ് ഈ മൂവിക്ക് റേറ്റിംഗ് കിട്ടിയേക്കണം. 60,000 പേര് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ ഈ പേഴ്സൻറ്റേജും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം, പേഴ്സൻറ്റേജ് മാത്രമല്ല മൂവി റിലീസായ ടൈമും കൂടി നോക്കണം. ചിലപ്പോൾ 2 മാസം 3 മാസമായ പടമൊക്കെ ആയിരിക്കും. അപ്പോൾ 89% എന്ന് പറയുന്ന അത്രയും ആൾക്കാർ 60,000 പേര് കണ്ടിട്ട് നല്ല റേറ്റിംഗ് എടുത്ത് വെച്ചേക്കണം. പടമാണ് കുമ്പളങ്ങി നൈറ്റ്സ്. ഓക്കെ, അടുത്തത് നമ്മുടെ വിഷു റിലീസായ മധുര രാജ. ഇത് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 10 ദിവസം അല്ലെങ്കിൽ 11 ദിവസമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ റേറ്റിംഗ് നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ 79% ഇതിന് റേറ്റിംഗ് കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അടിയിലേക്ക് വോട്ട് നോക്കുകയാണെങ്കിൽ കണ്ടോ, 44,000 പേര് ഈ 10-11 ദിവസം കൊണ്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ ഇത്ര 44,000 പേര് 79% തിരികെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു പടമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം ആദ്യത്തെ ദിവസം ഞാൻ ഇതിൻ്റെ റേറ്റിംഗ് നോക്കിയിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 5,000 പേര് 86% ആയിട്ട് കൊടുത്തിരുന്നത്. അപ്പോൾ അതെല്ലാം ഫാൻസ് അല്ലെങ്കിൽ ഈ മൂവിയായിട്ട് റിലേറ്റഡ് ഉള്ള ആൾക്കാർ കൊടുത്തിരുന്ന റേറ്റിംഗ് ആയിരിക്കും. അപ്പോൾ അതിന് ശേഷമാണ് ശരിക്കും ആക്ച്വൽ ഓഡിയൻസ് കാണുന്നത്. അങ്ങനത്തെ റേറ്റിംഗ് നമുക്ക് കാണാൻ പറ്റുന്ന 79%. അപ്പോൾ ഇത് വളരെ നല്ലൊരു പടം തന്നെയാണ്.
ഓക്കെ, അടുത്ത വിഷ്വൽ റിലീസ് പടമായിരുന്നു നമ്മുടെ ലൂസിഫർ. ലൂസിഫർ നോക്കിയാണെങ്കിൽ നമുക്ക് 86% റിവ്യൂ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പടം ഇറങ്ങിയിട്ട് ഒരു 35-40 ദിവസം ആവാറായി. അപ്പോൾ ഇത്രയും ദിവസത്തിനുള്ളിൽ 86% റിവ്യൂ, ആക്ച്വൽ ഓഡിയൻസ് റിവ്യൂ ആണ് കിട്ടിയത്. കാരണം നമ്മൾ വോട്ട് നോക്കണമെങ്കിൽ 85,000 പേര് പടം കണ്ടിട്ടുണ്ട്. ഞാൻ ആദ്യ ദിവസം നോക്കിയപ്പോൾ ലൂസിഫറിൻ്റെ പേഴ്സൻറ്റേജ് 95% ഇറക്കിയിരുന്നു. അത് 1,500-2,000 വോട്ട്സ് ചെയ്യുന്നതാണ് 95 വരുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കണമെങ്കിൽ ആക്ച്വൽ ഓഡിയൻസ് കയറിയിട്ട് കറക്റ്റ് റേറ്റിംഗ് നോക്കിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 85,000 റിവ്യൂസ് ചെയ്യുന്നു, വോട്ട്സ് ചെയ്യുന്നു, 86% അറിഞ്ഞു. അപ്പോൾ ഒരു നല്ലൊരു ക്ലാസ് പടമാണെന്നുണ്ടെങ്കിൽ എല്ലാ ഓഡിയൻസും 86% ഓഡിയൻസും ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഇങ്ങനത്തെ പടങ്ങൾ പോയി കാണാം. ഓക്കെ, അടുത്ത പടം ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കളങ്ക് എന്ന് പറയുമ്പോഴാണ്. ഇത് ഒരു ബോളിവുഡ് മൂവി ആണ്. 2 ദിവസമായി പറഞ്ഞിട്ട് ഇതിൻ്റെ റേറ്റിംഗ് ഞാൻ നോക്കുന്നത് 53%. ഇതൊരു മൾട്ടി സ്റ്റാർ ബഡ്ജറ്റ് ബിഗ് ബഡ്ജറ്റ് പടമാണ്. പക്ഷേ 7,000 പേരിൽ നിന്ന് 53% കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ മൂവിയുടെ റിലേറ്റഡ് ആൾക്കാരും അല്ലെങ്കിൽ ഈ ആക്ടേഴ്സിൻ്റെ ഫാൻസും കൂടിയിട്ട് വോട്ട് ചെയ്തിട്ട് പോലും ഈ മൂവിക്ക് നല്ലൊരു റേറ്റിംഗ് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനൊപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ ഓഡിയൻസ് കയറിയിട്ടും ഇതിൻ്റെ റേറ്റിംഗ് 53% മുകളിലേക്ക് പോകുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തെന്ന് വെച്ചാൽ ഈ പടം വളരെ ഒരു മോശം പടമായിട്ടാണ് എല്ലാവരും റിവ്യൂ ചെയ്തേക്കുന്നത്. കാരണം കണ്ടതിൽ പകുതി പേരും ഇഷ്ടമായിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഓരോരോ മൂവീസിനെ തിരിച്ചറിയാൻ പറ്റുന്നത്. അപ്പം ഏത് പടം നമ്മൾ വന്നാലും ബുക്ക് മൈ ഷോയിൽ ഈ ഒരു റേറ്റിംഗ് അല്ലെങ്കിൽ ഈ ഒരു വോട്ടിംഗ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഏത് പടം ആയാലും നമ്മൾ എടുത്തിട്ട് കാണണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് കൊടുത്തേക്കുക, കൂടെ ഷെയർ ചെയ്തേക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇതുകൂടാതെ തന്നെ അടുത്തൊരു എപ്പിസോഡിനകത്ത് ഞാൻ ചെയ്യേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് കുറഞ്ഞ റേറ്റിൽ ബുക്ക് മൈ ഷോയിൽ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ പോയി കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ടിക്കറ്റിന് 120-150 രൂപ വെച്ച് നമ്മൾ ചിലവ് ചെയ്യാറുണ്ടല്ലേ. ചിലപ്പോൾ കൂടിയതും 300 VIP ക്ലാസ്സൊക്കെ ആണെങ്കിൽ 300+ നമ്മൾ റേറ്റ് കൊടുക്കും. അപ്പോൾ ആ ഒരു റേറ്റിലേക്ക് നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ബുക്ക് മൈ ഷോ വഴി ചെയ്യുമ്പോൾ കുറച്ച് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അതെങ്ങനെ കിട്ടണേ എന്നുള്ള വീഡിയോ ഞാൻ ഇതിനൊപ്പം തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ ഒരു 1-2 ദിവസത്തിനുള്ളിൽ ഈ വീഡിയോ കൂടി റിലീസാവണമാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം നിങ്ങളിലേക്ക് അലേർട്ട് വരുള്ളൂ. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഹിറ്റ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.